ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംസ്കാരമുണ്ട് ആധുനിക ഇന്ത്യക്ക്. എന്നാൽ ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ സംരക്ഷിക്കാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല. പഴമയെ സംരക്ഷിക്കുക എന്നാൽ നമ്മുടെ വേരുകൾ സംരക്ഷിക്കുക എന്നതാണ് അർത്ഥം. മധ്യപ്രദേശിലെ പുരാതനമായ 200-ലധികം ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഒരു മലയാളിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമത്തിൻ്റെ കഥയാണ് ഇത്തവണ അകലങ്ങളിലെ ഇന്ത്യക്ക് പറയാനുള്ളത്. പുരാവസ്തു വിദഗ്ധനായ കെ മുഹമ്മദ്, ഒരു സംസ്കാരം വീണ്ടെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള കെ മുഹമ്മദ് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് മുന്നേറേണ്ട ആധുനിക ഇന്ത്യയുടെ പ്രതീകം കൂടിയാണ്. എസ് അജിത്കുമാറിനും മധു മേനോനുമൊപ്പം മധ്യപ്രദേശിലെത്തി കെ മുഹമ്മദ് തൻ്റെ പ്രവർത്തനം വിവരിച്ചു. അകലങ്ങളിലെ ഇന്ത്യക്ക് വേണ്ടി അകലങ്ങളിലെ ഇന്ത്യയുടെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യപ്രദേശിലെ മൊറാന ജില്ല ചമ്പൽക്കൊള്ളക്കാരുടെ പേരിലാണ് രാജ്യത്ത് അറിയപ്പെടുന്നത്. മൊറാനയിലെ പ്രശസ്തമായ ശനിദേവി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ എല്ലാ ശനിയാഴ്ചയും എത്താറുണ്ട്. എന്നാൽ ഇതിനടുത്തെ ഒരു പ്രദേശത്ത് 200-ഓളം ചെറിയ അമ്പലങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടത് ആരും അറിഞ്ഞില്ല. ഭൂകമ്പത്തിലും മറ്റുമാണ് ഇത് തകർന്നത്. പിന്നീട് ഇവിടം കൊള്ളക്കാരുടെ താവളമായി. 1920 മുതൽ സംരക്ഷിത സ്മാരകമാണെങ്കിലും കൊള്ളക്കാരുടെ മേച്ചൽ സ്ഥലമായിരുന്നതിനാൽ സർക്കാരുകൾ നോക്കാൻ പോലും ധൈര്യപ്പെടാത്ത പ്രദേശം. വന്യവും വികലവുമായ അനാഥത്വത്തിൽ മൂടിക്കിടന്ന 10 ഏക്കർ വിസ്തീർണമുള്ള ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം കോഴിക്കോട് കൊടുവള്ളി സ്വദേശി കെ മുഹമ്മദ് ഏറ്റെടുത്തു. അതൊരു തീർത്ഥാടന യാത്രയായിരുന്നു. ഈ മലയിൽ നിന്നും മുഹമ്മദ് കണ്ടെടുത്തത് 1300 വർഷം പഴക്കമുള്ള ബട്ടേശ്വർ ക്ഷേത്ര സമുച്ചയം. ചമ്പൽക്കാടിൽ നിന്നും ഒരു സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഏഴ് വർഷം മുമ്പ് മലയാളിയായ കെ മുഹമ്മദ് എന്ന ആർക്കിയോളജിക്കൽ സയന്റിസ്റ്റ് ഒരു വെല്ലുവിളി ഏറ്റെടുത്തു. ചമ്പൽ കാടുകൾക്കുള്ളിൽ 200 ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം. ശ്രീ മുഹമ്മദ്, എങ്ങനെയാണ് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തകർന്നത്? ക്ഷേത്രങ്ങൾ, ഈ ഉഗ്രപ്രതാപികളായ കൊള്ളക്കാർ വാണിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഇവിടെ ക്ഷേത്രങ്ങൾ 200-ൽ പരം ക്ഷേത്രങ്ങളുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയായിരുന്നില്ല. ഞാൻ തന്നെ പലപ്പോഴും ഇവിടെ വന്ന് നോക്കിയപ്പോഴും അന്ന് 60 ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടത്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ കൊള്ളക്കാരുമായി ആര് സംസാരിക്കും, അവരുമായി എങ്ങനെ കരാറിൽ ഏർപ്പെടും, പിന്നെ എങ്ങനെ ഇത് പുനരുദ്ധാരണം ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ നേരിട്ടവരുമായി സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഇവരെന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. ഒന്നുകിൽ ഇവർ കിഡ്നാപ്പ് ചെയ്യും, അതല്ലെങ്കിൽ കൊന്നു കളയും. അതിനുവേണ്ടി ഒരു ഇൻ്റർമീഡിയറിയിലൂടെ ആദ്യമായി സംസാരിച്ചു. ആ സംസാരിച്ചതിന് ശേഷം അവർക്ക് തോന്നി ശരിയാണ്, സഹകരിക്കാൻ കഴിയുമെങ്കിൽ സഹകരിക്കാമെന്ന് എന്തോ അവർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇത് വളരെ നല്ല പ്രവർത്തനമാണെന്ന് പിന്നീട് അവർക്ക് തോന്നുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരുമായി നേരിട്ട് സംസാരിച്ചു. അത് നേരിട്ട് സംസാരിച്ചതും ഒരു വലിയ ഒരു വലിയ സംഭവമായിരുന്നു. അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അതായത് നിർഭയ് ഗുജ്ജർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കൊള്ളക്കാരൻ അദ്ദേഹമായിരുന്നു. ഇവിടെ വാണരുള്ള ഏറ്റവും വലിയ ആളുകൾ പല ഗ്രൂപ്പ്സുകളുണ്ടായിരുന്നു. ഒന്ന് നിർഭയ ഗുജ്ജറിൻ്റെ ഗ്രൂപ്പ്, ഗുജ്ജർ ഗ്രൂപ്പ്. 2, ഗഡരിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ്. ടോക്കിയ എന്ന് പറഞ്ഞ മൂന്നാമത്തൊരു ഗ്രൂപ്പ്. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ വാണിരുന്ന സ്ഥലമാണ്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർഭയ ഗുജ്ജറായിരുന്നു. അദ്ദേഹം, ഞാൻ ഒരു ക്ഷേത്രത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹം അവിടെ ബീഡി വലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരാൾ ക്ഷേത്രത്തിൽ ബീഡി വലിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ദേഷ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾ ഇവിടെ ബീഡി വലിക്കുന്നുവെന്ന്. അദ്ദേഹം എന്നെ ഉച്ചത്തോടുകൂടി കർക്കശമായി നോക്കി. ആ ക്ഷേത്രമാണ് അവിടെ നേരെ മുന്നിൽ കാണുന്നത്. അത് ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല. അത് ആദ്യം അകം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരം തരിപ്പണമായി കിടക്കുകയായിരുന്നു. ആ അവശിഷ്ടങ്ങളുടെ നടുവിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും സംസാരം ഉണ്ടായിരുന്നത്. അതിനുശേഷം
അദ്ദേഹം പുച്ഛത്തോടുകൂടി നോക്കിയപ്പോൾ ഉടൻ തന്നെ എൻ്റെ മീഡിയേറ്റർ ഞങ്ങളുമായി രണ്ടുപേരെയും ബന്ധിപ്പിച്ചിരുന്ന ആൾ മുന്നോട്ട് വരികയും എൻ്റെ കൈപിടിച്ച് എന്നോട് പറയുകയും ചെയ്തു, സർ അദ്ദേഹത്തോടൊന്നും സംസാരിക്കരുത് എന്ന്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആയത്തക്കൽ എന്ന ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ഉടനെ തന്നെ ഞാൻ മനസ്സിലാക്കി ഇത് ഏറ്റവും പ്രതാപ ഐശ്വര്യമായി ഏറ്റവും ഉഗ്രപ്രതാപനായ നിർഭയ ഗുജ്ജറാണെന്ന കാര്യം മനസ്സിലാക്കി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ മലകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ആളുകൾ വളഞ്ഞിരുന്നു. വേറെ ചുറ്റും കാണുന്ന മലകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ആളുകൾ വളഞ്ഞിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഓടിയാലും രക്ഷപ്പെടാൻ നിർവാഹമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലിൽ ഇരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു, സർ ഇവിടെയുള്ള ബ്രഹ്മ വിഷ്ണു മഹേഷ് ഇത് മുഴുവനും രക്ഷപ്പെട്ടത് നിങ്ങളെ കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇന്ന് ഇത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ആയിരിക്കും. ആദ്യമായി അദ്ദേഹത്തെ ഒരാൾ പ്രശംസിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ക്ഷേത്രങ്ങള് മുഴുവനും ഇതിൻ്റെ മുഴുവനും പണിയും ചെയ്തിട്ടുള്ളത് ഗുജ്ജർ പ്രതിഹാര ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു രാജവംശമായിരുന്നു. ആ നിങ്ങൾ ആണെങ്കിൽ ഗുജ്ജറാണ്, നിർഭയ ഗുജ്ജറാണ്. അപ്പോൾ നിങ്ങളൊരു കാലത്ത് രാജകുമാരനായിരുന്നു. ഇന്ന് മറ്റു തരത്തിൽ ലോകം പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങളൊരു കാലത്ത് രാജകുമാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം എന്തോ ഉദ്ദേശിച്ചാണ് നിങ്ങളെ അയച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇതിനെ സംരക്ഷിക്കേണ്ട മുഴുവൻ കടമയും നിങ്ങളുടെ നിങ്ങളുടെ കൈകളിലൂടെ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അത് അദ്ദേഹത്തിനൊരു വലിയ പരിവർത്തനം വരുത്തി. അദ്ദേഹം ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള വില്ലേജിലെ ആളുകൾ ഇതിനു വേണ്ടി ക്ഷേത്രത്തിൻ്റെ പണിക്ക് ജോലിക്ക് വേണ്ടി വരും, നിങ്ങളുണ്ടെങ്കിൽ വരും, അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് എക്സ്പേർട്ട് കാരിഗർ വേണം, എക്സ്പേർട്ട് ആളുകൾ വേണം. അവർ ഇവിടെ കിട്ടില്ല, അവർ പുറത്തുനിന്ന് വരും, അവർ നിങ്ങളുണ്ടെങ്കിൽ വരില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പർവ്വതം ഒഴിവാക്കി മറ്റൊരു പർവ്വതത്തിലേക്ക് നിങ്ങളുടെ താവളം മാറ്റണം, ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഹനുമാൻ്റെ അമ്പലമുണ്ട്, കൊള്ള ചെയ്യുന്നതിന് മുമ്പും ഈ ഹനുമാൻ അമ്പലത്തിൽ പോയി അവർ പൂജ ചെയ്യും, കൊള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ വെച്ച് പൂജ ചെയ്യും. അദ്ദേഹം പറഞ്ഞു, എനിക്കവിടെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 6 മണിക്ക് ഞങ്ങൾ സ്ഥലം ഒഴിവാക്കും, നിങ്ങൾക്ക് വരാം. അതോ അതേപോലെ തന്നെ ഞങ്ങളും അവരുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. അദ്ദേഹം കൊണ്ട് മാത്രമായിരുന്നു ഈ ക്ഷേത്ര സമുച്ചയം മുഴുവനും ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നിർഭയ ഗുജ്ജർ സഹകരിച്ചതോടെ പണി പിന്നീട് വേഗത്തിൽ പുരോഗമിച്ചു. 4 മാസം കൊണ്ട് 10 ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണമാണ് പൂർത്തിയായത്. ഈ പ്രവേശന കവാടം ഇത് കംപ്ലീറ്റ് വീണ് കിടക്കുകയായിരുന്നു. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഈ ഭാഗം, അതെ ആ ഭാഗം, അതെ ഈ ഇത് പിന്നെ ഭൂമിക്കടിയിലായിരുന്നു. ഇത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്തു. ഇതിൻ്റെ ലോവർ ഭാഗം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതെടുത്ത് ഇവിടെ വെച്ചു. ഈ പില്ലർ അതെ, ഇത് ഒട്ടിപ്പിച്ചതാണ്. ഇത് സ്റ്റീലും എറൽഡൈഡുമിട്ട് ഒട്ടിപ്പിച്ചതാണ്. ഇതായിരുന്നു ഇതിൻ്റെ പ്രവേശന കവാടം. അതേപോലെ ഈ 4 ക്ഷേത്രങ്ങളും ഇത് മുഴുവനും കീഴെ കൊണ്ടുവന്നു, സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുത്തു. അതിനുശേഷം ഇത് ഉയർത്തിക്കെട്ടി. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണെന്ന് എങ്ങനെയാണ്? അത് അന്ന് അക്കാലത്തുള്ള ഇതിനെക്കുറിച്ചുള്ള ക്ഷേത്രങ്ങളുടെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. അത് ഒന്ന് മാനസാര എന്ന് പറയും. മാനസാര എന്ന് പറഞ്ഞാൽ 4 ശതാബ്ദം വരെയുള്ളതിന് മാനസാര എന്ന് പറയും. ഇതാണെങ്കിൽ മായാമത എന്ന് പറയുന്ന മറ്റൊരു വാസ്തുശാസ്ത്രമുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഇത് കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആ മാനസാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ തന്നെ ഉയർത്തിക്കെട്ടിയത്. അതല്ലെങ്കിൽ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇത് ആ അതിലാണ് ഉണ്ടായിരുന്നതെന്നും അത്രയും വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം എന്നും ഇങ്ങനെ തിരിച്ചറിയുന്നത്? അത് ഓരോ കാലഘട്ടത്തിലും, ഗുപ്ത കാലഘട്ടമാണെങ്കിലും ഗുപ്ത കാലഘട്ടം, കുഷാൻ കാലഘട്ടമാണ് കുഷാൻഗം, സുങ്ങ കാലഘട്ടമാണെങ്കിൽ അത്, മൗര്യൻ കാലഘട്ടമാണെങ്കിൽ അത്, ഇതിനെല്ലാം തന്നെ വാസ്തുശാസ്ത്രത്തിന് ചില ഘടനകളും ചില സ്ട്രക്ചറുകളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ക്ഷേത്രം കണ്ടാലും ഇത് ഇത്ര വർഷം പഴക്കമുണ്ട്, ഇത് ഇത്ര വർഷം പഴക്കമുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇതേപോലെ തകർന്നു കിടന്നൊരമ്പലമായിരുന്നു. ഇത് ശിവക്ഷേത്രമാണോ വിഷ്ണു ക്ഷേത്രമാണോ എന്നതിൽ സംശയം. അപ്പോൾ ഞാൻ നോക്കിയത് ഈ ഗ്യാപ്പിലേക്കാണ്. ഇത് ഗ്യാപ്പ് കണ്ടപ്പോൾ, ദീർഘചതുരശമായ ഈ ഗ്യാപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നന്ദിസ്ഥാനമായിരിക്കുമെന്ന്. ഇത് സ്ക്വയറായിരുന്നെങ്കിൽ അത് വിഷ്ണു ക്ഷേത്രമാകുമായിരുന്നു. അപ്പം ഇവിടെ നന്ദിസ്ഥാനമാണെങ്കിൽ നന്ദി കെട്ടിയിരിക്കണം. അപ്പോൾ അടുത്ത് പരതിയപ്പോൾ ആ നന്ദിയും കെട്ടി. ഇതിന് പറയുക, സംസ്കൃതത്തിൽ പറയുക, വാഹനം വൃഷഭോ യസ്യ
വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിധരം ദേവ വാകാരായ നമോ നമ. ആ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം ശിവക്ഷേത്രമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഇതേപോലെ തകർന്നു കിടക്കുകയായിരുന്നു. ഇതിൻ്റെ കഷ്ണങ്ങൾ തന്നെ എടുത്ത് ഇത് ഏത് രൂപത്തിലായിരുന്നു ഈ ക്ഷേത്രം ഉയർന്ന ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കണിശമായി മനസ്സിലാക്കിയതിന് ശേഷം, അതും മഹാ മായാമതയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം അതേ രൂപത്തിൽ പിന്നീട് സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുത്തു പിന്നെ ഉയർത്തിക്കെട്ടി. ഇന്ന് നോക്കുമ്പോൾ ഒരു കല്ലുപോലും അതിന് പുതുതായി ചേർത്തിയിട്ടില്ല. ഇങ്ങനെ 80 ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണമാണ് ഇവിടെ പൂർത്തിയാക്കിയത്. ഇതിനായി 1,86,00,000 രൂപ ചിലവിട്ടു. വെറും കല്ലുകൾ മാത്രമല്ല ഈ സ്ഥലത്തു നിന്നാണ് ഈ ക്ഷേത്ര സമുച്ചയം മുഴുവനും പുറത്തു വരുന്നത്.